എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. നാരിയെ പൂജിപ്പതെങ്ങ് അങ്ങ് ദേവതാരാമം. എത്ര മനോഹരമായ സങ്കല്പം അല്ലേ? ഇഞ്ചയും പെണ്ണും ചതയ്ക്കും തോറും നന്നാകും എന്ന ചൊല്ല് രൂപപ്പെട്ട നാടാണ് ഇത്. പൂജിക്കപ്പെടാനല്ല, മറിച്ച് ഒരു മനുഷ്യജീവി എന്ന പരിഗണന ലഭിക്കുന്നതിനു വേണ്ടി പൊരുതുകയാണ് ഓരോ സ്ത്രീയും. തൊഴിലിടങ്ങളിലും സ്വന്തം വീട്ടിലും പൊതുസമൂഹത്തിലും തെരുവോരങ്ങളിലുമൊക്കെ ഇങ്ങനെ ആട്ടും തുപ്പുമേറ്റ് അവഗണിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച് മരിക്കാൻ ഇവർ ചെയ്ത തെറ്റ് എന്താണ് എന്ന ചോദ്യം നിലനിൽക്കുന്നു. പെണ്ണിൻ്റെ ചിരിയും ശബ്ദവും മച്ചിൽ കേൾക്കരുത് എന്ന തിട്ടൂരം ഉണ്ടാക്കിയത് ആരാണ്? അതുണ്ടാക്കിയ ആളുകളെ ഭയപ്പെടുത്തിയത് എന്തായിരുന്നു? സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു പെണ്ണിനെ അടക്കി നിർത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല ചൊല്ലുകളും നിയമങ്ങളും മാമൂലുകളും ഉണ്ടായത് എന്ന് നമുക്കറിയാം. പെണ്ണിനെ ദുർബലയാണ് എന്ന് പറഞ്ഞ് അടക്കി ഇരുത്താനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. മാൻപേടയായി, മുയൽക്കുഞ്ഞായി, അരയന്നമായി ഒക്കെ പെണ്ണിനെ വർണ്ണിക്കാൻ കവികൾക്കും കലാകാരന്മാർക്കും നൂറു നാവായിരുന്നു. പെൺപുലിയായി, ഉണ്ണിയാർച്ചയായി അവളെ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള കൃതികൾക്ക് എണ്ണം വളരെ കുറവായിരുന്നു പ്രചാരം. പെണ്ണിനെ അടക്കി നിർത്തുന്ന മാമൂലുകൾ എല്ലാവരും അംഗീകരിച്ചു, എല്ലാവരും ഉരുവിട്ടു പഠിച്ചു, തലമുറകളിലൂടെ കൃത്യമായി കൈമാറ്റം ചെയ്യുന്നതിൽ എല്ലാവരും മത്സരിച്ചു. ഒരു ഗർഭിണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അവൾക്ക് വേണ്ടി, അവളുടെ യാത്രയ്ക്ക് വേണ്ടി ബസ്സിൽ സീറ്റുകൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? നിറഗർഭിണിയാണെങ്കിൽ, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ അവസ്ഥ ആളുകൾക്ക് മനസ്സിലാകുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ആളുകൾ അവൾക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു എന്ന് വരാം. അങ്ങനെ ഒരു സീറ്റ് ലഭിച്ചാൽ തന്നെ തൻ്റെ അവസ്ഥയ്ക്ക് അനുസരിക്കുന്ന ഒരു സീറ്റ് അവൾക്ക് ബസ്സിൽ ലഭിക്കുമോ? സീറ്റുകൾക്കിടയിലുള്ള ചെറിയ ഇടനാഴിയിലൂടെ ഞെങ്ങി ഞെരുങ്ങി അപകടമില്ലാതെ അവൾക്ക് സീറ്റിൽ കയറി ഇരിക്കാൻ കഴിയുമോ? ഗർഭാവസ്ഥ എന്നാൽ എന്താണ് എന്നും അത് അത്യാവശ്യമാണ് എന്നും എല്ലാ ജീവികളിലും അത് ഉണ്ട് എന്നും തിരിച്ചറിഞ്ഞിട്ട് പോലും ആ ഒരു പ്രത്യേക അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന ഒരുവൾക്ക് വേണ്ടി ഒരു ഇരിപ്പിടം കൃത്യമായി തയ്യാറാക്കി നിർത്താൻ നമ്മുടെ സമൂഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഏറ്റവും വലിയ നാണക്കേടായി തുടരുകയാണ്. ഇതാണ് പൊതുസമൂഹം സ്ത്രീയെ എത്രത്തോളം അംഗീകരിച്ചു എന്നതിന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഉദാഹരണം. നമ്മുടെ നാട്ടിലൊക്കെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതും സ്ത്രീകളുടെ ഇടയിലും വർദ്ധിച്ചു വരുന്നുണ്ട്. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് ഇതുമൂലം ലഭ്യമാകുന്നത് എന്ന് അനുഭവസ്ഥർ പറയുന്നു. സാധാരണയുള്ളതിൽ നിന്ന് പെട്ടെന്ന് ഒരു പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ വില അവർ അനുഭവിച്ചു തുടങ്ങുകയാണ്. എന്നാൽ ഇരുചക്രവാഹനം ഓടിക്കുന്ന സ്ത്രീകൾ പലരും പറയുന്ന ഒരു അനുഭവമുണ്ട്. തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തങ്ങളുടെ പിന്നിലുള്ള പുരുഷന്മാർ, അതായത് മറ്റു വാഹനങ്ങളിൽ അവർക്ക് പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാരൊക്കെ എന്തോ ഒരു വാശി തീർക്കാൻ എന്നോണം അവരെ അതിവേഗം മറികടക്കാൻ ശ്രമിക്കുന്നത് അവർ തമാശയോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് എന്നും അവർ പങ്കുവയ്ക്കുന്നു. പുരുഷനും സ്ത്രീയും കൂടി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മുൻപിൽ പുരുഷനാകുന്നതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നു. വാഹനം ഓടിക്കുന്നത് സ്ത്രീ ആകുമ്പോൾ അല്പം ഒരു കോമഡി കലർന്ന കാഴ്ചയോടുകൂടിയാണ് ആൾക്കാർ അതിനെ സമീപിക്കുന്നത്. സ്ത്രീ എക്കാലത്തും പരാജയപ്പെടുത്തേണ്ടവളാണ്, മാറ്റി നിർത്തേണ്ടവളാണ്, പിന്നിൽ സഞ്ചരിക്കേണ്ടവളാണ് എന്ന അർത്ഥത്തിൽ അവൾക്കെതിരായി ചിന്തിക്കുന്ന ഒരു ബോധം എങ്ങനെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമയം ഉണ്ടായി വരുന്നത്? ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമകളിലും സീരിയലുകളിലും മാത്രമല്ല,
പരസ്യങ്ങളിൽ പോലും പാചകരംഗം കാണിക്കുമ്പോൾ ആ രംഗത്ത് നമ്മൾ കാണുക സ്ത്രീകളെയാണ്. പുരുഷന്മാർ പാചകം ചെയ്യുന്ന രംഗം കാണുന്നത് കോമഡിയുടെ ഭാഗമാണ്. പുരുഷനെ അടക്കി ഭരിക്കുന്ന സ്ത്രീയെ കാണിക്കാൻ വേണ്ടിയാണ് അടുക്കളയിൽ അരിയാട്ടിക്കൊണ്ടിരിക്കുന്ന പുരുഷനെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില ജോലികൾ സ്ത്രീകളുടേത് മാത്രമായി പൊതുസമൂഹം കണക്കാക്കുന്നത്? അത് തിരുത്തേണ്ടതാണ് എന്ന ബോധമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ അർത്ഥത്തിലേക്ക് നടന്നു തുടങ്ങി എന്നതിൻ്റെ തെളിവായി നമുക്കതിനെ കാണാൻ കഴിയും. ഒരു പെണ്ണിന് ആവശ്യം താങ്ങും തണലുമല്ല എന്ന് തിരിച്ചറിയാനെങ്കിലുമുള്ള ഹൃദയവിശാലത പൊതുസമൂഹത്തിന് ഉണ്ടാവണം. സ്വയം നിൽക്കാനും വളരാനുമുള്ള കഴിവ് അവൾക്കുണ്ട്. അതിന് അവളെ അനുവദിക്കാനുള്ള മനസ്സാണ് സമൂഹത്തിന് ഉണ്ടാവേണ്ടത്. പെൺകുട്ടിക്ക് ചുറ്റും പ്രതിരോധത്തിൻ്റെ സുരക്ഷാ മതിലുകൾ തീർക്കുന്ന നേരം കൊണ്ട് അവളെ തിരിച്ചറിയാനും അവളെ അംഗീകരിക്കാനും അവളുടെ കഴിവുകളെ ബഹുമാനിക്കാനും അവളോട് മാന്യമായി ഇടപെടാനും ആണ് നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നെങ്കിലും മാതാപിതാക്കൾ തിരിച്ചറിയട്ടെ അല്ലേ? ഈ ലോകം എല്ലാവരുടേതുമാണ്. ആണിനും പെണ്ണിനുമൊക്കെ ഒരേ തരത്തിൽ അർഹതയുള്ളതാണ് ഈ ലോകത്തിലെ എല്ലാ ഒഴിവുകളും എല്ലാ അവസരങ്ങളും. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കലാണ് സ്ത്രീപക്ഷം, അല്ലെങ്കിൽ അതാണ് ജനപക്ഷം. ജനപക്ഷ ഹൃദയം വളർത്തിയെടുക്കുക, ജനപക്ഷ ചർച്ചകൾ സമൂഹത്തിൽ വളർത്തിയെടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ.